നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. താരമായി ജയ്ദേവ്. ബംഗളൂരുവിൽ IPL താരലേലം രണ്ടാം ദിനത്തിലേക്ക് കടക്കവേ സൂപ്പർ താരമായി ജയ്ദേവ് ഉനദ്കട്ട്. രാജസ്ഥാൻ റോയൽസ് 11.5 കോടിക്ക് സ്വന്തമാക്കിയ ജയ്ദേവ് ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിക്കുന്ന ഇന്ത്യൻ താരമാണ്. അതേസമയം കർണാടക സ്പിന്നർ കെ ഗൗതമിനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത് 6.20 കോടി. വിൻഡീസ് ഓപ്പണർ എവിൻ ലൂയിസിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് 3.80 കോടി. അതേസമയം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഓയിൻ മോർഗനെ ആരും പരിഗണിച്ചില്ല. IPL 11ാം സീസണിലേക്ക് ഇന്നലെ ആരംഭിച്ച താരലേലത്തിൽ വിദേശ താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിച്ചത് മികച്ച വില. ഇംഗ്ലീഷ് താരം ബെൻ സ്റ്റോക്സിനെ 12.5 കോടിക്ക് സ്വന്തമാക്കിയ രാജസ്ഥാൻ റോയൽസ് മലയാളി താരം സഞ്ജു സാംസണെ ടീമിലെത്തിച്ചത് 8 കോടിക്ക്. ലേലത്തിൽ പണം വാരിയെറിഞ്ഞ പഞ്ചാബ് കിങ്സ് ഇലവൻ ഇന്ത്യൻ താരം KL രാഹുലിനെ സ്വന്തമാക്കിയത് 11 കോടിക്കും മലയാളി താരം കരുൺ നായരെ നേടിയത് 5.60 കോടിക്കും. മടക്കത്തിന്റെ ഒരുക്കം. മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങിവരവിന്റെ ഒരുക്കത്തിൽ AK ശശീന്ദ്രൻ. സത്യപ്രതിജ്ഞ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന February 7 ശേഷമാകുമെന്ന് സൂചന. NCP ദേശീയ നേതൃത്വം നാളെ ഡൽഹിയിൽ യോഗം ചേർന്ന് ശശീന്ദ്രനെ മന്ത്രിപദത്തിന് അനുമതി നൽകും. ഇടതുമുന്നണിയുമായി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ചർച്ച അതിനുശേഷം. ശശീന്ദ്രന് മന്ത്രിപദത്തിലേക്ക് മടക്കത്തിന് വഴിതെളിഞ്ഞത് ഫോൺ കിണി കേസിൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതോടെ. പരാതി നൽകിയ ചാനൽ പ്രവർത്തകയുടെ മൊഴിമാറ്റം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഔദ്യോഗിക വസതിയിൽ വെച്ച് ശശീന്ദ്രൻ തന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഫോണിൽ അശ്ലീല സംഭാഷണം നടത്തിയത് ശശീന്ദ്രൻ തന്നെയെന്നതിന് ഉറപ്പില്ലെന്നും ചാനൽ പ്രവർത്തക. ശശീന്ദ്രൻ മന്ത്രിയാകുന്നതിൽ എതിർപ്പില്ലെന്ന് CPI കൂടി വ്യക്തമാക്കിയതോടെ വിവാദങ്ങൾക്ക് ശുഭാന്ത്യം. ഇന്നലത്തെ കോടതി വിധിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്ക് പുറമെ കോടിയേരിയും കാനം രാജേന്ദ്രനും ശശീന്ദ്രനുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഫോൺ കെണി വിവാദത്തിൽ കുടുങ്ങി ശശീന്ദ്രന് മന്ത്രിപദം രാജിവെക്കേണ്ടി വന്നത് കഴിഞ്ഞ March 26. കുരുങ്ങുന്ന കോടിക്കേസ്. കോടിയേരിയുടെ മകൻ ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ സംസ്ഥാന നേതാക്കളുടെ പ്രതിരോധത്തിനിടെ പരാതിക്കാരും സ്ഥിരീകരിച്ച് PB അംഗം S. രാമചന്ദ്രൻപിള്ള. ദുബായിലെ കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും ഇക്കാര്യം കോടിയേരിയുമായി ചർച്ച ചെയ്തെന്നും SRP. ചർച്ചയ്ക്കായി കോടിയേരിയെ ഡൽഹിക്ക് വിളിപ്പിച്ചെങ്കിലും തിരക്ക് കാരണം എത്തിയില്ലെന്നും വെളിപ്പെടുത്തൽ. ബിനോയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി ദേശീയ നേതൃത്വത്തെ സമീപിച്ചത് ദുബായ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ഇടപാടിന് ഇടനിലനിന്ന രാഹുൽ കൃഷ്ണയെ. പ്രശ്നത്തിൽ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയ പാർട്ടി പരാതിയുടെ പകർപ്പ് കോടിയേരിക്ക് കൈമാറുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. അതേസമയം ദുബായ് കമ്പനിയുമായി ബന്ധപ്പെട്ട 11 കോടിയുടെ തട്ടിപ്പ് കേസിൽ ചവറ MLA വിജയൻപിള്ളയുടെ മകൻ ശ്രീജിത്തിന് ദുബായിൽ അറസ്റ്റ് വാറണ്ട്. രാഹുൽ കൃഷ്ണ വഴി വാങ്ങിയ പണം തിരികെ നൽകാതെ വണ്ടിച്ചെക്ക് നൽകി മുങ്ങുകയായിരുന്നുവെന്ന് പരാതി. കേസിൽ വിധി വരുന്നതിന് മുൻപ് ശ്രീജിത്ത് ദുബായിൽ നിന്ന് കടന്നതിനെ തുടർന്നാണ് കോടതി നടപടി. ഖജനാവ് തുറക്കുമ്പോൾ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ട് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇരുസഭകളിലും അവതരിപ്പിക്കും. ബഡ്ജറ്റ് അവതരണം വ്യാഴാഴ്ച രാവിലെ 11. സഭയുടെ ആദ്യഘട്ട സമ്മേളനം February 9. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബഡ്ജറ്റ് എന്ന നിലയിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. April-May മാസത്തോടെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതിനാൽ ഇടക്കാല ബഡ്ജറ്റോ വോട്ട് ഓൺ അക്കൗണ്ടോ ആകും ഫെബ്രുവരിയിൽ ഉണ്ടാവുക. ആദായ നികുതിയിൽ ഇളവുകൾക്ക് സാധ്യതയുണ്ടെങ്കിലും GST നടപ്പാക്കിയതിനാൽ പരോക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല. കലാപത്തിൽ മുങ്ങി UP. ഉത്തർപ്രദേശിലെ കസ്ഗഞ്ചിൽ 2 ദിവസമായി തുടരുന്ന വർഗീയ കലാപം കൂടുതൽ മേഖലകളിലേക്ക്. സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ജില്ലയിൽ നിരോധനാജ്ഞ. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഇന്ന് രാത്രി 10 മണിവരെ ജില്ലയിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വിച്ഛേദിച്ചു. ഇരു സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് റിപ്പബ്ലിക് ദിനാഘോഷ റാലിക്കിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾ വെടിയേറ്റു മരിച്ചതിനെ തുടർന്ന്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ഇതുവരെ കസ്റ്റഡിയിലെടുത്തത് 49 പേരെ. ഇരുവിഭാഗങ്ങളോടും സംയമനം പാലിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സമാധാനം പുനഃസ്ഥാപിക്കാൻ സമുദായ നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് മുന്നറിയിപ്പ്. ആക്രമണത്തിന്റെ നടുക്കത്തിൽ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്നലെ ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ മരണസംഖ്യ 95. സ്ഫോടക വസ്തുക്കൾ നിറച്ച ആംബുലൻസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 160 പേർക്ക് പരിക്ക്. അഫ്ഗാനിസ്ഥാനിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താലിബാൻ. ആക്രമണമുണ്ടായത് യൂറോപ്യൻ യൂണിയൻ ഓഫീസും അഫ്ഗാൻ ഹൈപീസ് കൌൺസിൽ ഓഫീസും ഉൾപ്പെടെ നയതന്ത്ര കാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ. താലിബാൻ ലക്ഷ്യമിട്ടത് ഹൈപീസ് കൌൺസിൽ ഓഫീസ് എന്ന നിഗമനം. സമീപത്തുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കാൻ എന്ന വ്യാജേനയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ആംബുലൻസുമായി ആക്രമികൾ എത്തിയത്. ഇന്നലെയുണ്ടായത് ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണം. ആഡംബര ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടിരുന്നു. ചാവേർ ആക്രമണത്തിന് ആംബുലൻസ് ഉപയോഗിച്ചതിനെ അപലപിച്ച് അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയും നടുക്കം പ്രകടിപ്പിച്ച് ലോകരാഷ്ട്രങ്ങളും. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ബിൻഷ ചേരും. നമസ്കാരം.